ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ യേശു എവിടെയെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം ഞാനും അവിടെ എത്തിയിരിക്കും സ്വാഭാവികമായും. മർമ്മപ്രധാനമായി ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ബേത്ലഹേം പുൽക്കൂട്ടിലുണ്ട്, പോരാ. യോർദാൻ തീരത്തുണ്ട്, ഒട്ടും പോരാ. നസ്രയത്തിലെ ചെറു ഭവനത്തിലുണ്ട്, തച്ചന്റെ മണിപ്പുരയിലുണ്ട്, പോരാ. യേശു ക്രിസ്തു കാനാവിലെ കല്യാണ വീട്ടിലുണ്ട്, പോരല്ലോ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തു ആ ഗസമൻ തോട്ടത്തിലുണ്ട്, എറിഹോവിലുണ്ട്, യെരൂശലേം ദേവാലയത്തിന്റെ പരിസര പ്രദേശത്തുണ്ട്, ഒലിയുമലയുടെ ചെരിവിലുള്ള ഗുഹയിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നയ്യീൻ പട്ടണത്തിൽ ശീമോന്റെ വീട്ടിലുണ്ട്. യേശു ക്രിസ്തു കഫർന്നഹൂമിലെ ചെറു ഭവനത്തിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ബേത്സദായിലെ മലഞ്ചെരിവിലുണ്ട്. പോരാ, ഇതുകൊണ്ടൊന്നും പോരാ. കർത്താവായ യേശു ക്രിസ്തു അവിടെ വിസ്താരംഗത്ത് പീലാത്തോസിന്റെ അരമനയിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തു കുരിശിൻ ചുമന്നുകൊണ്ട് ഗോകുൽത്തായുടെ മുകളിലേക്ക് നടന്നു കയറുന്ന ആ കയറ്റം കയറുന്ന വഴിയിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പ്രിയപ്പെട്ടവരെ ഗോകുൽത്ത കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങിക്കിടപ്പുണ്ട്. കർത്താവായ യേശു ക്രിസ്തു തിരിശരീരം അടക്കപ്പെട്ട് അരിമത്തിക്കാരി യോസേഫിന്റെ കല്ലറയിൽ കിടപ്പുണ്ട്. പോരാ, ഇന്ന് ഈ യേശു എവിടെ? ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു എവിടെ? എന്റെ ചങ്കിൽ എന്ന് പറയാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഇവിടെയുണ്ട് യേശു, ഇവിടെയുണ്ട്, അവൻ എന്റെ ഹൃദയത്തിലുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ, അത് നിങ്ങളുടെ ജീവിതത്തിന് പ്രാഗൽഭ്യമാകുമ്പോൾ, അതിന് തക്കവണ്ണം നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ, ക്രിസ്തു വസിക്കത്തക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഒരുക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ സ്വർഗീയ മഹത്വത്തിലേക്ക് നിങ്ങൾ ചേരും, അവിടെ ചെന്നു ചേരും, പാപങ്ങൾ കഴുകപ്പെടും, സ്വർഗീയ സൗഭാഗ്യം നിങ്ങൾ തേടി വരും, സ്വർഗത്തിന്റെ അനന്തമോഹനമായ സന്തോഷത്തിന്റെ സർവസമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ അനുഗ്രഹീതരായി തീരും. പ്രിയപ്പെട്ടവരെ, നാം സ്വർഗത്തിന്റെ അവകാശികളായി മാറും. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, അവന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആർക്കു വേണം ഈ യേശുവിനെ? നിങ്ങൾ അരികത്ത് കൂടെ മന്ദം മന്ദം നടന്നു വരുന്ന യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളുമോ? യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമോ? യേശുവിനെ നിങ്ങളുടെ ഉള്ളം തുറക്കുമോ? ഇപ്പോൾ തന്നെ, പ്രിയമകനെ, പ്രിയമകളെ, നിന്റെ അരികത്വം നിൽക്കുന്ന യേശുവിനെ നിങ്ങൾ കാണുവീൻ. യേശുവിനോട് നിങ്ങൾ വാക്കു പറയുവീൻ, നാഥ, ഇന്നുവരെയും ഞാൻ പാപത്തിന് വേണ്ടി ജീവിച്ചു, ഇന്നുവരെയും ഭൗതിക ലാഭത്തിന് വേണ്ടി ജീവിച്ചു, ഇന്നുവരെയും ലോകത്തിന് വേണ്ടി ജീവിച്ചു, ഇന്നുവരെയും പൈശാചികന്റെ അടിമത്തത്തിൽ ജീവിച്ചു. ഉടയവനെ, ഇന്നു മുതൽ യേശുവേ ഞാൻ നിന്റെ വകയായി ജീവിക്കും. തീരുമാനമെടുക്കുവീൻ, യേശുവിനോട് വാക്കു പറയുവീൻ, യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ. നമുക്ക് സമർപ്പിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം.